ശങ്കർജി. ഏത് ശങ്കർജി? ഓ യെസ് 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 യെസ്, പഴയ സൂര്യ ഗ്രൂപ്പിന്റെ ചെയർമാൻ ശങ്കരൻ നായർ. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? എങ്കി വരാൻ പറ. നിങ്ങൾ തമ്മിൽ സ്നേഹമായി, ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചു. ആ സ്ഥിതിക്ക് നീ രമേശ് നമ്പ്യാനല്ലെങ്കിലും എം ബി എക്കാരനല്ലെങ്കിലും ഞാൻ നടത്തി തരുമായിരുന്നല്ലോ വിവാഹം. മനസ്സിലായില്ല. എന്തിനാ മോനെ അതിബുദ്ധി കാണിച്ച് ആ സ്വത്തുക്കളൊക്കെ ഇവളോട് എഴുതി വാങ്ങിയത്? എത്രയും പെട്ടെന്ന് അതങ്ങ് തിരിച്ചെഴുതി കൊടുത്തേക്ക്. നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ പെണ്ണെന്താ പുറകിൽ നിന്ന് കൈക്കറിയെല്ലാം കാണിക്കുന്നു? സോറി മിസ്റ്റർ ശങ്കർ, ഇപ്പോൾ ഞാനൊരു പോലീസറിന്, എന്റെ അതേ നിലയും വിലയും ഉള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ തരൂ. എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ എനിക്ക് തരാൻ? നിങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവും ഉപയോഗിക്കുന്ന കാറും എല്ലാം എന്റേതാണ്. ബാബു, മോളെ, ഇവൻ നിന്നെ വഞ്ചിക്കുകയായിരുന്നു. ബാബു, നിങ്ങളെ സ്നേഹിച്ചു എന്ന തെറ്റ് ഞാൻ ചെയ്തുള്ളൂ. അതെന്റെ തെറ്റല്ല. എന്നെപ്പോലൊരു സുമുഖനെ ആരും സ്നേഹിച്ചു? ഞാൻ തിരിച്ചു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഓ, ഓർക്കുന്നു, ഒരു വിധി ദിനത്തിൽ നിന്നെ വെറുതെ കളിയാക്കാനായിട്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയാണോ? പ്ലീസ്, ഞാൻ കുറച്ച് ബിസിയാണ്. സൂര്യ ഗ്രൂപ്പ് ശങ്കർജി നിനക്ക് അറിയില്ല? സൂര്യ ഗ്രൂപ്പ് അതൊരു പഴങ്കഥ. ഇതിപ്പോ ബാബു ഗ്രൂപ്പ്. പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും കോടികളുടെ സ്വത്തിന് കള്ളക്കൊയ്ത്ത് നടത്തിയ ആ പഴയ ഊളംകുഴിയിൽ ശങ്കർ നായർ ഇന്നത്തെ ശങ്കർജിയായ കഥ ആരും പറയാതെ തന്നെ എനിക്കറിയാം. 7 ദിവസം സമയം തരും. കൂടും കുടുക്കയും എടുത്ത് മോളയും വിളിച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു പൊയ്ക്കോണം, അല്ലെങ്കിൽ എനിക്ക് ഒഴിപ്പിക്കേണ്ടി വരും. പുറത്തേക്കുള്ള വഴി അതാണ്. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലേ? മതി, മണ്ടത്തരം കാണിച്ചിട്ടൊന്ന് മോങ്ങണ്ട. എടാ, ശങ്കർജിയെ പറ്റിച്ചെല്ലാം കൈക്കലാക്കിയെന്ന് അഹങ്കരിക്കണ്ട. തിരിച്ചു വരിഞ്ഞാൻ സൂക്ഷിച്ചോ. വാ മോളെ. കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾക്ക് എന്നും കൂട്ടുന്നിട്ടുള്ളവരാ ഞങ്ങള്. ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്യായിരുന്നെന്ന് ഞങ്ങൾ കരുതിയില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ബാബുച്ചായൻ, അതായിരുന്നു ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഇതുവരെയുള്ള ധാരണ. പക്ഷെ നിങ്ങൾ ഹൃദയമില്ലാത്തവനാണെന്നും ക്രിമിനൽ ആണെന്നും ഇപ്പൊ മനസ്സിലായി. ജീവനെ പോലെ നിങ്ങളെ സ്നേഹിച്ച് അവൾക്കുള്ളതല്ല നിങ്ങളുടെ കാൽകൾ കൊണ്ടുവച്ച ആ പെൺകുട്ടിയെ ഒരിക്കലും ചതിക്കരുത്. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം കാണില്ല. ഈ നേടിയതിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് വേണ്ട. ചതിയന, നിങ്ങൾ ഇനി നിങ്ങളോടൊപ്പം നിന്നാ ഞങ്ങളെയും ചതിക്കും. നിൽക്ക്. അത്ര പെട്ടെന്ന് എന്നെ ഉപേക്ഷിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാനിപ്പോ ചെയ്തതൊക്കെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചതിയാണല്ലേ? എനിക്ക് പറയാനുള്ളതുകൂടി കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നെ വിട്ട് പോകണോ വേണ്ടയോ. എന്റെ അച്ഛൻ ആദിനാരായണൻ തമ്പിയുടെ വിശ്വസ്ത കാര്യസ്ഥനായിരുന്നു ഊളംകുഴിയിൽ ശങ്കരൻ നായരെന്ന ഇന്നത്തെ ശങ്കർജി. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ അമ്മ മരിച്ചു. ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു എന്റെ അച്ഛൻ. മരണം മുൻകൂട്ടി കണ്ട് സർവ സ്വത്തുക്കളും നോക്കി നടത്താൻ കാര്യസ്ഥൻ ശങ്കരൻ നായർക്ക് മുക്തിയാർ പവർ ഓഫ് അറ്റോണി എഴുതി കൊടുത്തു. ഞാൻ പ്രായപൂർത്തിയായാൽ എല്ലാം എന്റെ പേരിലേക്ക് മാറ്റണമെന്നായിരുന്നു വ്യവസ്ഥ. അച്ഛന്റെ മരണശേഷം അയാൾ എന്നെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു. ആദിനാരായണൻ തമ്പിക്ക് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് കാണിച്ച് എല്ലാ സ്വത്തുക്കളും പിൽക്കാലത്ത് അയാൾ സൂര്യയുടെ പേരിലാക്കി. പിന്നെ ഞാൻ ആ മനുഷ്യനെ കാണുന്നത് അന്ന് ഹൈവേ റിസോർട്ടിൽ വെച്ചാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ശങ്കരൻ നായർ എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് അയാളെ മറക്കാൻ കഴിയില്ലല്ലോ. അയാളുടെ മകളാണ് സൂര്യ എന്നറിഞ്ഞ നിമിഷം ഞാൻ എന്റെ തീരുമാനം മാറ്റി. ഒരിക്കൽ സൂര്യയുടെ പ്രേമാഭ്യർത്ഥന നിരസിച്ച ഞാൻ അവളെ വീഴ്ത്താൻ തീരുമാനിച്ചു. ചതിയിലൂടെ അയാൾ നേടിയെടുത്ത എന്റെ സ്വത്തുക്കൾ മുഴുവൻ മറ്റൊരു ചതിയിലൂടെ ഞാൻ നേടിയെടുത്തു. ആദിനാരായണൻ തമ്പിയുടെ മകൻ ബാബു നാരായണൻ തമ്പിയായി പിറന്ന് പിന്നീട് നിങ്ങളുടെയൊക്കെ ബാബുച്ചായനായി മാറിയ ഈ ഞാൻ ചെയ്തത് ചതിയാണെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണ്ട, പോകാം. ഏകമകൾ സൂര്യാശങ്കറിന്റെ പേരിൽ പ്രമാണം ചമച്ച് സത്യങ്ങളെല്ലാം മൂടി വെക്കാമെന്ന് കരുതിയല്ലേ? ശങ്കർജി, നിങ്ങളുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കും. കൂട്ടിയും കുറച്ചും വെട്ടിയും തിരുത്തിയും പുത്തം പേപ്പറിൽ എഴുതി വെക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഉയരത്തിലെത്തില്ലായിരുന്നല്ലോ. ഒരുപാട് ഒരുപാട് ഉയരത്തിൽ നിന്ന് വീഴുമ്പോഴേ വീഴ്ചയുടെ വേദന അറിയും. വീഴാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും കയറിപ്പറ്റിയത്. എടാ കൊച്ചനെ, ഈ ഊളംകുഴി ശങ്കരൻ നായരുടെ ഏകമകൾ സൂര്യയാണ് നിനക്കിതെല്ലാം എഴുതി തന്നത്.
പക്ഷേ ഒരു നയാ പൈസ പോലും കയ്യിലില്ലാത്ത ഒരു പാവം പെണ്ണിന്റെ ഇഷ്ടദാനത്തിന് എന്ത് വിലയുണ്ടടാ? ഈ കാണുന്ന സർവ സ്വത്തിന്റെ ഏക അവകാശി മരിച്ചുപോയ ആദിനാരായണൻ തമ്പിയാണ്. അത് നോക്കി നടത്താനുള്ള പവർ ഓഫ് അറ്റോണി മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. ആദിനാരായണൻ തമ്പിക്ക് ജനിച്ചത് പെൺകുട്ടിയാണെന്ന് കാണിച്ച് ഞാനുണ്ടാക്കിയ കള്ള പ്രമാണമാണിത്. ഇനി എല്ലാ സ്വത്തിന്റെ അവകാശി അയാളുടെ മകൻ ബാബു നാരായണൻ തമ്പി മാത്രമാണ്. ഞാൻ കൊണ്ടുവരും ആദിനാരായണൻ തമ്പിയുടെ മകനെ, ഇതിന്റെ യഥാർത്ഥ അവകാശിയെ. നിന്റെ ഡാഡി പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഈ കാണുന്നതെല്ലാം ഏതോ ഒരു ആദിനാരായണൻ തമ്പിയെ ചതിച്ചു കൊന്നുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന്റെ മകനെ കൂട്ടിക്കൊണ്ടുവരാനാണ് 30 വർഷങ്ങൾക്ക് ശേഷം ആ പഴയ അനാഥാലയം അനുഭവിക്കുന്നത്. ഐ എം ഹാപ്പി. ഇപ്പോഴെങ്കിലും ശങ്കരൻ നായർക്ക് എന്നെ അന്വേഷിക്കാൻ തോന്നിയത്? അതെ, ബാബു. ബാബു നാരായണൻ തമ്പി, ആദിനാരായണൻ തമ്പിയുടെ മകൻ. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ വേണ്ടിയാ നിന്റെ അച്ഛനും ചേട്ടനും കൂടി ഈ കാണുന്ന പുലിവാലുകൾ മുഴുവൻ സൃഷ്ടിച്ചത്. ഇപ്പൊ എല്ലാം അവന്റെ കൽക്കീഴിലായി. ഇവിടെ മൊത്തം കള്ളന്മാരാ. എനിക്ക് പറ്റിയ സ്ഥലമേ അല്ല, മനസ്സിലായോ? ആ കൂട്ടത്തിലെങ്ങാനും ചെന്നുപെട്ടാൽ ഒരു ജെന്റിൽമാനായ ഞാൻ നിന്നെയും പിരിഞ്ഞ് ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം, എന്നിട്ട് ഡൽഹിയിൽ പൊങ്ങാം. ഓക്കെ. എന്തും പറ്റാം. ഒറിജിനൽ ആലിബാബയും കൂട്ടിക്കൊണ്ട് നിന്റെ അമ്മാവൻ ശങ്കർജി വന്നിട്ടുണ്ട്. അയാളെങ്ങാനും കണ്ട പിന്നെ എന്റെ 16 അടിയന്തരത്തിനുള്ള ഒരുക്കങ്ങൾ നീ തുടങ്ങാം. അതൊന്നും പേടിക്കണ്ട, ഡെഡ് ബോഡി നമുക്ക് മെഡിക്കൽ കോളേജിൽ കൊടുക്കാം. പിള്ളേർ പഠിക്കട്ടെ, റെയർ സ്പീഷീസ് അല്ലേ. എനിക്ക് വിളിക്കൊരു സ്ഥലം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈ ഫ്രിഡ്ജിനകത്തോട്ട് കയറി വിളിച്ചോ. ക്രിട്ടിക്കൽ സ്റ്റേജിൽ കോമഡി പറയല്ലേ. എന്തായാലും അയാൾ നിന്നെ കൊല്ലും, പക്ഷെ മരണവപ്രാളത്തിൽ കിടന്ന് നീ പടയുമ്പോഴും എന്നെ കാണിച്ചു കൊടുക്കല്ലേ. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നോക്കിയേട്ടെ. ഇതാണ് ആദിനാരായണൻ തമ്പിയുടെ മകൻ ബാബു നാരായണൻ തമ്പി. അപ്പോ ഇനി ഞാൻ ഇയാളെ കുറിച്ച് കൂടുതലൊന്നും വിവരിക്കണ്ടല്ലോ. നീ എനിക്ക് 7 ദിവസത്തെ സമയമല്ലേ തന്നത്. പക്ഷേ ഞാൻ നിനക്ക് 1 മണിക്കൂറേ തരുന്നുള്ളൂ എല്ലാം തിരിച്ചെഴുതി തരാൻ. ഓക്കെ. സൈൻ കരോ. എല്ലാ പേപ്പറും സാറ് പറഞ്ഞ പോലെ സൈൻ ചെയ്ത് തരാം. മോളിന്ന് പേപ്പർ എടുത്തോണ്ട് വരാം. പൈട്ടോ പൈട്ടോ. കല്യാണ കച്ചേരി പക്കാല പാടാമടി. ഒപ്പാരിയും കൂവി റംഗീലയാടാതടി.